ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ടെന്ന പരാതിയിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. വിവരങ്ങളുമായി വിനോദ് ചേർന്നുണ്ട്. വിനോദ്, എന്തുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും സംസ്ഥാന ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിനയൻ ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെതിരായ ആക്ഷേപം ഉന്നയിച്ചത് താൻ സംവിധാനം ചെയ്ത 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയ്ക്ക് അവാർഡ് നൽകാതിരിക്കാൻ വേണ്ടി രഞ്ജിത്ത് മനഃപൂർവ്വം അക്കാദമി ചെയർമാനായിട്ടുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്ത് മനഃപൂർവ്വം ഇടപെട്ടു. ജൂറി അംഗങ്ങളോടും ജൂറി ചെയർമാനോടും ഒക്കെ തന്നെ തനിക്ക് അവാർഡ് ഈ തന്റെ ചിത്രത്തിന് അവാർഡ് നൽകരുത് എന്നുള്ള നിലയിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ള ആക്ഷേപം സംവിധായകൻ വിനയൻ ഉന്നയിച്ചിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഈ ജൂറി കമ്മിറ്റിയിലുണ്ടായിരുന്ന നിയമം പുഷ്പരാജ് തന്നോട് ഇക്കാര്യം വേറൊരാളോട് ഇക്കാര്യം പറയുകയും ചെയ്തു. അതിന്റെ ശബ്ദരേഖയും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ അദ്ദേഹം ഈ പരാതി സാംസ്കാരിക വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഇത് ഇക്കാര്യം പക്ഷെ സാംസ്കാരിക മന്ത്രി കഴിഞ്ഞ ദിവസം ഈ സജീച്ചെറിയാൻ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു. ഈ അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഇടപെട്ടിട്ടില്ല. വളരെ നിഷ്പക്ഷമായ നിലയിലാണ് അവാർഡ് നിർണയിച്ചത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് രഞ്ജിത്ത് മലയാള സിനിമയിലെ ഇതിഹാസം എന്ന് വരെ സാംസ്കാരിക മന്ത്രി പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെ സാംസ്കാരിക മന്ത്രി പറയുമ്പോഴും ഇക്കാര്യത്തിൽ വിനയൻ നൽകിയ പരാതിയിന്മേൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഇപ്പോൾ സാംസ്കാരിക വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ശരി, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ടെന്ന പരാതിയിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. വിനോദാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.